അജ്മഈൻ. മൂന്ന് പതിനൊന്ന് 2016 ഒന്നാമത്തെ ക്ലിപ്പാണ്. അൽ കിതാബ് പഠന പരമ്പരയിൽ ഹദീസ് സെഷനാണെന്ന് സഹീഹ് ബുഖാരിയുടെ കിതാബുൽ ഈമാൻ ബാബ് അസ്സകാത്തു മിനൽ ഇസ്ലാം, സകാത്ത് ഇസ്ലാമിൽ പെട്ടതാണ് എന്നത് സംബന്ധിച്ച ആയത്തും സൂറത്തുൽ ബൈനയൊക്കെ നോക്കി അതിൽ വന്ന 46 നമ്പർ ഹദീസ്, ബുഖാരിയിലെ 46 നമ്പർ ഹദീസ് നോക്കി ഞാൻ അതിന്റെ ഫത്വഹുൽ ബാരിയിൽ പറയാം. ആദ്യം ടൈറ്റിൽ സംബന്ധിച്ച വിശദീകരണമാണ്. ഖൗലുഹു ബാബു അസ്സകാത്ത് മിനൽ ഇസ്ലാം, സകാത്ത് ഇസ്ലാമിൽ പെട്ടതാണ്. വമാ ഉമിറു തുടങ്ങുന്ന ആയത്ത് ഖൗലുല്ലാഹി വമാഹു, എന്താണോ ടൈറ്റിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഇതിന് അതിന് തെളിയിക്കുന്നതാണ് ആയത്ത്. കാരണം കാരണം അള്ളാഹുവിന്റെ വചനം കൊണ്ടുള്ള ഉദ്ദേശം ദീനുൽ ഖയ്യിമ, വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ചൊവ്വായ ദീൻ, അല്ല ഖയ്യിമായ ദീൻ എന്ന് പറഞ്ഞല്ലോ. അവിടെ ദീനുൽ ഖയ്യിമ, അവിടെ ഇസ്ലാമാണ് ടൈറ്റിൽ കൊടുത്തത്. അസ്സകാത്ത് മിനൽ ഇസ്ലാം. അപ്പൊ ദീനുൽ ഖയ്യിമ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമി, ദീനുൽ ഇസ്ലാമാണ്. അപ്പൊ ഇവിടെ ഈ ടൈറ്റിലുമായി ഇത് യോജിക്കുന്നു എന്നർത്ഥം. വൽ ഖയ്യിമതു, അൽ ഖയ്യിമ എന്ന് പറഞ്ഞാൽ അൽ മുസ്തഖീമതു, ചൊവ്വായതാണ്, നേരായത്, ചൊവ്വായത്, വക്രതയില്ലാത്തതാണ്. സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം അല്ലേ. വഖദ് ജാഅ ഖാമ ബിമാന ഇസ്തഖാമ, ഖാമ എന്നത് ഇസ്തഖാമ എന്ന അർത്ഥത്തിൽ ചിലപ്പോൾ വന്നിട്ടുണ്ട്. ഫീ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ വചനത്തിൽ തന്നെ ഉമ്മത്തുൻ ഖായിമത്തുൻ, ഉമ്മത്തുൻ ഖായിമത്തുൻ എന്ന് ഈ ഉമ്മത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. ചൊവ്വായ നേരായ സമുദായം, ഐ മുസ്തഖീമത്തുൻ, മുസ്തഖീമത്തായ സമുദായം എന്നർത്ഥം, ഉമ്മത്ത് എന്നർത്ഥം. നേർമാർഗത്തിലുള്ള സമൂഹം, സമുദായം എന്ന അർത്ഥത്തിൽ ഉമ്മത്തുൽ ഖായിമത്തിനെന്ന് ഖുർആനിൽ ഉപദേശിച്ചിട്ടുണ്ട്. സൂറത്ത് ആലു ഇമ്രാനിൽ 113 മുതൽ 115 വരെയുള്ള ആയത്തുകൾ നോക്കാം. 113-ാമത്തെ ആയത്തിൽ ഉമ്മത്തുൽ ഖായിമത്തിൻ എന്ന പ്രയോഗമുണ്ട്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ليسوا سواء من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات وأولئك من الصالحين وما يفعلوا من خير فلن يكفروه والله عليم بالمتقين ليسوا سواء അവർ സമന്മാരല്ല. من أهل الكتاب, أهل الكتاب غير البتر, അഹ്ലി കിതാബുകാരുള്ള എല്ലാവരും ഒരുപോലെയല്ല. ചിലർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പരാമർശങ്ങൾ അവരുടെ വേദഗ്രന്ഥങ്ങളിലുണ്ട് എന്നത് മനസ്സിലാക്കി ഇത് സത്യദീനാണെന്ന് മനസ്സിലാക്കി ഈ ദീനിലേക്ക് വന്നവരുണ്ട്. അവർ അവരുടെ ചര്യകൾ പ്രകാരം അത് അനുഷ്ഠിച്ചു വന്ന് അങ്ങനെയുള്ള ആക്കൂട്ടർ ആത്മാർത്ഥമായി ഇസ്ലാം നൽകിയവരുണ്ട് അല്ലെ. ഉമ്മത്തും ഖായിമത്തും, അവരിലൊരു വിഭാഗമുണ്ട് നേരായി വിഭാഗം, നേർമാർഗത്തിലുള്ള വിഭാഗം. യത്രൂന, അവർ ഓതുന്നവരാണ്. ആയാത്തില്ലാഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ. ആനാ അല്ലൈലി, രാത്രിയുടെ യാമങ്ങളിൽ, രാത്രിയിൽ, രാത്രി സമയങ്ങളിൽ. വഹും യസ്ജുദൂൻ, അവർ സുജൂദ് ചെയ്യുന്നവരായ അവസ്ഥയിൽ, അതായത് നിസ്കാരത്തിൽ, ഖിയാമുല്ലൈൽ, രാത്രി നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുന്ന വേദക്കാർ ഉണ്ട് എന്നർത്ഥം. യുഅ്മിനൂന ബില്ലാഹി, അവർ അല്ലാഹു വിശ്വസിക്കുന്നു. വല്യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും. വയഅ്മുറൂന, അവർ കൽപ്പിക്കുന്നു. ബിൽ മഅറൂഫ്, നന്മ കൊണ്ട്. വയൻഹൗന, അവർ വിരോധിക്കുന്നു അനിൽ മുൻകർ, തിന്മയെ. വയസാരിഊന, അവർ ഉളരുന്നു. ഫിൽ ഖൈറാത്, നന്മയിൽ, നന്മയിലേക്ക് അവർ ഉളരുന്നു.
നന്മയിൽ, നന്മകളിൽ അവർ മുന്നേക്ക് വരുന്നവരാണ്. അപ്പൊ ഉലായിക്ക കൂട്ടമിന് സ്വാലിഹീൻ, സ്വാലിഹീനിൽപ്പെട്ടവർ. അപ്പൊ അഹ്ലു കിതാബുകാരിൽപ്പെട്ട ചില ആളുകൾ അവരുടെ വേദഗ്രന്ഥത്തിലുള്ള പരാമർശങ്ങൾ അതിന്റെ സത്യാവസ്ഥയിൽ തന്നെ മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഈ സത്യദീനിൽ അത് ഈ സത്യദീനെ അംഗീകരിച്ച ഒരു വിഭാഗമുണ്ട്. അപ്പോ ഇസ്ലാമിൽ അങ്ങനെ ഒരു വർഗീയതയല്ല, ഒരു വംശീയതയല്ല. ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ സത്യം സ്വീകരിക്കുന്നതോടുകൂടി അവർ ഈ സമൂഹത്തിന്റെ ഭാഗം ആയി മാറുന്നു. ഇനി സ്വീകരിച്ചില്ലെങ്കിൽ പോലും മനുഷ്യൻ എന്ന രൂപത്തിലുള്ള സഹോദര്യം, ഒരു മനുഷ്യൻ എന്ന സഹോദര്യം, അത് എല്ലാവരോടും വേണം. അത് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. അത് വേറെ പറയുമ്പം തെറ്റിദ്ധരിക്കുന്നതാണ്. ഓമായ അരുവിൽ ഹൈർ, നന്മയിൽ നിന്ന് ഏതൊരു കാര്യം അവർ ചെയ്താലും പല ഈ കുപറൂഹു, അത് അവർക്ക് നിഷേധിക്കപ്പെടുന്നതല്ല. നന്മ അത് ചെയ്താലും അതിന്റെ പ്രതിഫലം നിഷേധിക്കപ്പെടുന്നതല്ല. വല്ലാഹു വല്ലാഹു അലീമുണ്ടിൽ മുത്തഖീൻ, മുത്തഖീങ്ങളെ കുറിച്ച് അള്ളാഹുവിന് തഖ്വ സൂക്ഷ്മതയുള്ളവരെ കുറിച്ച് അള്ളാഹു അറിവുള്ളവൻ ആകുന്നു. ഇനി മോഡ്യൂൾ രണ്ട് കാണാം. ഖൗലുഹു ജാഅ റജുലുൻ, പിന്നെ ഹദീസിലുള്ള വചനം ജാഅ റജുലുൻ, ഒരാൾ വന്നു. ആരാണെന്ന് ഹദീസിൽ പറഞ്ഞില്ല. സാദ അബൂദർ മിൻ അഹ്ലി നജദിൻ, അബൂദറിന്റെ റിപ്പോർട്ടിൽ മിൻ അഹ്ലി നജദിൻ, നജദുകാരിൽപ്പെട്ട എന്നുണ്ട്. വക്കദ ഹുവാഫിൽ മുവത്തൈ മുസ്ലിം, മുവത്തയിലും മുസ്ലിമിലുമുള്ള സ്വഹീഹ് മുസ്ലിമിലുള്ള റിപ്പോർട്ടിൽ ഇവിടെ അഹ്ലി നജദിൽക്കാരനായ ഒരാൾ, നജദിന്റെ നജദ് നിവാസിയായ അല്ലെ നജദുകാരിൽപ്പെട്ട ആൾ എന്ന് ഉണ്ട്. മിൻ അഹ്ലി നജദിൻ എന്നുകൂടി ഉണ്ട്, പേരില്ല. ഖൗലു ദവിയുൻ, നീ ആ വരുന്ന ആളുടെ ശബ്ദത്തെ കുറിച്ച് പറയുന്നില്ലേ, ദവിയുൻ എന്നത് ഖദാഫി റിവാദന. ഖാല ഖാലി റിയാൽ, ഖാലി റിയാൽ പറഞ്ഞിരിക്കുന്നു. ജാ ഇന്ദന ഫിൽ ബുഖാരി ബുളമി ദാൽ, ദവിയ എന്നും ദുവിയ എന്നും, ബുഖാരി തന്നെ ദുവിയ എന്ന് നമ്മുടെ അടുത്ത് കിട്ടിയിരുന്നു. والصواب الفتح، فتح عن ايتو شري. قال الخطابي، الخطابي قال لكم الدبي صوت مرتفع متكرر ولا يفهمه. الدبي هو صوت شبد مان مرتفع ويرنع متكرر آورتي كنا ولا يفهمه ما نسلع كبرنا لا ورنالي اندو شبد انجل پرپڑي كنا اندل نالي شبد انجل بشه اندانو ورنو من ساون لا اد آورتي چنگل ورنو اد نانو الدبي اندو ورنو ഒരു ഒരാളിങ്ങനെ വരികയാണ്, അയാളുടെ ശബ്ദം സഹാബാഹക്ക് കേൾക്കാം, പക്ഷെ എന്താണ് പറയുന്നത് മനസ്സിലാവുന്നില്ല അല്ലെ. അങ്ങനെ അദ്ദേഹം നബിയുടെ അടുത്തെത്തുമ്പോഴാണ് കാര്യം എന്താണ് ചോദിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നത്. ഓ ഇന്നമാ കാനക്കതാലിക്ക, അത് അപ്രകാരമായത് എന്തുകൊണ്ടാണ്? അന്നഹു നിശ്ചയം അദ്ദേഹം നാദാ വിളിച്ചു, മിമ്പോഴതിൽ ദൂരേന്ന്, ദൂരേനേ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരികയാണ്, വിളിച്ചുകൊണ്ട് വരികയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ശബ്ദം. ഇനി മോഡിൽ മൂന്ന് എന്ന് കാണാം. وحال الرجل جزم ابن بكوان واخرون بانه ضمام بن ثعلبة وافد بني سعد بن بكر بنو سعد بن بكر ഗോത്രത്തിൽ പെട്ട അവരുടെ പ്രതിനിധിയായിട്ട് വാഫിദ് എന്ന പ്രതിനിധി ആയിട്ട് വന്ന ലിമാം ബിൻ സഹലബ ആയിരുന്നു ഈ ആൾ എന്ന് ഇബ്നു ബക്കാലും മറ്റു ചിലരും പറഞ്ഞിരിക്കുന്നു, ഉറപ്പിച്ചു പറഞ്ഞു. ജസമ ഉറപ്പിച്ചു പറഞ്ഞു, ദൃഢപ്പെടുത്തി പറഞ്ഞു. والحامل لهم على ذلك اذن ميل അവർക്ക് ഉള്ള അവരുടെ ഈ നിഗമനത്തിൽ എത്താനുള്ള ഒരു അവരുടെ പോയിന്റ്, അവരുടെ കാരണം എന്താണ്? ഇറാദ മുസ്ലിമിൻ ലഖസ്സതിഹി അഖിബ അഹദീഹി തൽഹത, ഇറാദ മുസ്ലിമിൻ സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് കൊണ്ടുവരലാണ്. ലഖസ്സതിഹി ഇദ്ദേഹത്തിന്റെ ഈ ചരിത്രം, ഈ റജുൽ എന്ന് പറഞ്ഞല്ലേ ഇത്, ഈ ഹദീസിലെ ചരിത്രം, ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ വന്നിരിക്കുന്ന എവിടെയാണ്? അഖിബ ഹദീസി തൽഹ, തൽഹ എന്നിവരുടെ ഹദീസിന് ഉടനെയാണ്. ആര്? ലിമാമു ബിൻ സഅലബ. ഈ ഹദീസ് അല്ല, ലിമാമു ബിൻ സഅലബയുടെ ചരിത്രം കഥ കൊണ്ടുവന്നിരിക്കുന്നത് സഹീഹ് മുസ്ലിമിൽ. തൽഹ എന്ന തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഹദീസിന്റെ ഉടനെയാണ് കൊണ്ടത്, തൊട്ടുടൻ ആണ് കൊണ്ടത്. അപ്പൊ ഇത് രണ്ടും ഒരാളാണ് എന്നാണ് ചിലർ ധരിച്ചത്. ആര്? ഇബ്നു ബക്കാലും മറ്റു ചിലരും ഒക്കെ ധരിച്ചത് അങ്ങനെയാണ് എന്നാണ്. ഇനി ഈ രണ്ട് റിപ്പോർട്ടിലും എന്തുണ്ട്? സഹീഹ് മുസ്ലിം രണ്ട് ഹദീസിലുണ്ട്. ഒന്ന് ഈ ഹദീസാണ്, ഏത്? തൽഹ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇതിൽ അഹ്ലു നജദിന്റെ നജദ് നിവാസിയായ നജദുകാരിൽപ്പെട്ട എന്നുള്ള അഡീഷൻ ഉണ്ടെന്നുള്ളൂ, മറ്റു കാര്യമായ വ്യത്യാസമില്ല. പിന്നീട് ഒരു ഹദീസ് വരുന്നുണ്ട്, ആ ഹദീസ് വേറൊരു ആൾ വന്നതിനെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ. പക്ഷെ അത് രണ്ടും ഒരാളാണെന്നാണ് ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത്.
മൂന്നാമത്തെ ക്ലിപ്പാണ്. അപ്പൊ ഇങ്ങനെ രണ്ടും ഒരാളാണ് എന്ന് മനസ്സിലാക്കപ്പെടാനുള്ള കാരണം എന്താ? ഇമാമുബ്നു സാലബയാണ് ഇത് എന്ന് മനസ്സിലാക്കപ്പെടാനുള്ള കാരണം, ഇബ്നു ബത്താലും മറ്റു ചിലർക്ക് മനസ്സിലാക്കപ്പെടാനുള്ള കാരണം, സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് ഈ ഹദീസിന്റെ തൊട്ട് അടുത്ത് വരുന്നുണ്ട്. ഇതിലും ചില സമാനതകളുണ്ട്. ആ രണ്ട് ഹദീസിലും വന്ന ഒരാൾ നബിയെ സന്ദർശിക്കാൻ വന്നു, നബിയോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഈ രണ്ട് ഹദീസിലെയും ഈ ആളുകളുടെ സംസാരങ്ങൾ തമ്മിൽ ചില സാദൃശ്യങ്ങളുണ്ട് അല്ലെ? ശരിയാണ്. അപ്പൊ അതാണ് അങ്ങനെ ഒരു നിഗമനത്തിലെത്താനുള്ള കാരണം, ഈ രണ്ടും ഒരാളാണ് എന്ന്. അപ്പോ ഈ രണ്ട് ഹദീസിലും എന്തുണ്ട്? ഈ വന്നയാൾ ബദവിയാണ്. ബദവി എന്ന് പറഞ്ഞ നൊമാഡ്സ്, ബദുവീസ്, ഇങ്ങനെ നാടോടികളായിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് കുറച്ചു നേരം താമസിക്കും, തന്നെ കെട്ടിയിട്ട് അവിടെ മരുപ്പച്ചക്കുള്ളടുത്ത് പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ അങ്ങോട്ട് മാറിപ്പോകും. അങ്ങനെ സ്ഥിരമായ ഒരു ഭാഗത്ത് താമസിക്കല്ല, അങ്ങനെയുള്ള ബദവിയാണ് എന്ന് പറയുന്നുണ്ട് ഈ രണ്ട് ഹദീസിലും. ഇനി മറ്റൊന്ന്, വന്ന കുല്ലം ബിൻ ഹുമാ ഖാല ഫീ ആഖിരി ഹദീസി, ഹദീസിന്റെ അവസാനത്തിൽ ഇദ്ദേഹം പറയുന്നതായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം അവസാനം പറയാണ് രണ്ടാളും, രണ്ട് റിപ്പോർട്ടിലും രണ്ടാളും ഒരാളാണെന്നാണ് ചിലരുടെ അഭിപ്രായം. അതിന് കാരണമായി പറയുന്ന ഒരു കാര്യം ഇതാണ്, രണ്ടാളും ഈ രണ്ട് ഹദീസിനും അവസാനം ഈ വാഗതൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ലാ അസീദു ഹാദാ അലാ ഹാദാ വലാ നഖ്സു, ഞാൻ ഇതിൽ കൂട്ടൂല കുറക്കുകയില്ല. ഇനി പറഞ്ഞ കാര്യം ഫർളായ കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ രണ്ട് റിപ്പോർട്ടിലും അങ്ങനെയുണ്ട്. ലാക്കിൻ, പക്ഷേ തഅത്തബഹു അൽ ഖുർത്തുബി, ഖുർത്തുബി ഇതിനെ ഖണ്ഡിച്ചിരിക്കുന്നു ഈ വാദത്തെ, ഈ രണ്ടുപേരും ഒന്നാണ് എന്ന ഇബ്നു ബത്താലിന്റെ വാദത്തെ ഖുർത്തുബി ഖണ്ഡിച്ചിരിക്കുന്നു. ലിഅന്ന സിയാഖുഹുമ മുഖ്തലിഫ്, കാരണം ഈ രണ്ടിന്റെയും സിയാഖ് അതിന്റെ കോണ്ടെക്സ്റ്റ് വ്യത്യസ്തമാണ്. സിയാഖ് അതിന്റെ കോണ്ടെക്സ്റ്റ്, അതിന്റെ സാഹചര്യം വ്യത്യസ്തമാണ്. മുത്തബായിരത്തു, രണ്ടുപേരുടെയും സുആൽ അസ്ഥിരത്ത് അല്ലേ, ചോദ്യങ്ങൾ വ്യത്യസ്തമാണ്, മുത്തബായിരത്താണ്. പാല എന്നിട്ട് ഇമാം ഖുർത്തുബി അവർ പറയുന്നത് ഇത് രണ്ടും ഒന്നാണ് എന്ന വാദം, ദഅ്‌വ ദഅ്‌വറ വാദം എന്നർത്ഥം. ദഅ്‌വ ഫറത്തിൻ, തെറ്റായ അതേ ഒരു കടന്ന വാദമാണ്. അങ്ങനെ അന്യായമായിട്ടുള്ള ഒരു വീക്ഷണമാണ് അത് എന്ന് ആണ് ഇമാം ഖുർത്തുബി അവർ പറയുന്നത്. അല്ലാഹു ഇനി സ്വഹീഹ് മുസ്ലിമിൽ തുൽഹ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്ത, ഇപ്പൊ സ്വഹീഹ് ബുഖാരിയിൽ പറഞ്ഞ ഈ ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ ഉണ്ട്. വ്യത്യാസം എന്താണ്? സ്വഹീഹ് മുസ്ലിമിലെ റിപ്പോർട്ടിൽ എന്തുണ്ട്? നജദ് നിവാസിയായ, നജദുകാരിൽ പെട്ടായിരുന്നുണ്ട്. ആ ഹദീസിനെ തൊട്ടടുത്ത് വേറൊരു ബാബിൽ സ്വഹീഹ് മുസ്ലിം ഒരു മറ്റൊരു ഹദീസ് വരുന്നുണ്ട്. എന്താണ് ബാബു? അസ്സുആൽ അൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യം എന്ന ബാബ്. അതിനകത്തൊരു ഹദീസ് വരുന്നുണ്ട്. അപ്പൊ ആ ഹദീസിൽ പറഞ്ഞ വ്യക്തിയും ഈ ഹദീസിൽ പറഞ്ഞ വ്യക്തിയും ഒന്നാണ് എന്നാണ് ആരുടെ വാദം? ഇബ്നു ബത്താൽ. ഖുർത്തുബി എന്നവർ പറയുന്നു അതങ്ങനെയല്ല. ഇനി നമുക്ക് ആ ഹദീസ് ഒന്ന് നോക്കാം, സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസ്. ഹദ്ദസനി അംറു ബിൻ മുഹമ്മദ് ബിൻ ബുഖൈർ എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ അനസ് ബിൻ മാലിക് ഖാല നുഹീനാ അൻ നസ്അല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഷൈഇൻ ഫകാന യുജിബുനാ അൻ യജി അർറജുലു മിൻ അഹ്ലിൽ ബാദിയത്തിൽ ആഖിറു ഫയസ്അലുഹു വനഹ്നു നസ്മഉ ഫജാഅ റജുലു മിൻ അഹ്ലിൽ ബാദിയത്തി ഫഖാല യാ മുഹമ്മദ് അതാന റസൂലുക فزعم لنا انك تزعم ان الله ارسلك قال صدق നാലാമത്തെ ക്ലിപ്പാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആണ് സ്വഹീഹ് മുസ്ലിമിൽ. ഏത് ബാബിലാണ്? അസ്സുആലു അനിൽ അൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാം കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യം എന്ന ബാബിൽ. അദ്ദേഹം പറഞ്ഞു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നുഹീന ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരുന്നു, അൻ നസ്അല ഞങ്ങൾ ചോദിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഷൈഇൻ കാര്യങ്ങളെ കുറിച്ച്, അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നബി വിലക്കിയിരുന്നു എന്നാണ് അർത്ഥം. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വേറെ സ്വഹീഹ് ബുഖാരി ഹദീസിൽ പണ്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഇത് വാട്സപ്പ് ക്ലാസ് അല്ല. അപ്പോ അത് ആയിഷ റളിയല്ലാഹു അൻഹ
അതേപോലെ മറ്റു സഹാബാക്കൾ, നബിയുടെ മറ്റു പത്നിമാരും ഒക്കെ പല ചോദ്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയം വരുന്ന, ദീൻ വിഷയങ്ങളിൽ സംശയം വരുന്ന ചോദിച്ചുണ്ട് അല്ലേ. നബി പറഞ്ഞപ്പോൾ ഇങ്ങനെ ഹിസാബിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം പിന്നെ ഹിസാബ് ചെയ്യപ്പെട്ടവൻ അവൻ നശിച്ചു എന്ന രൂപത്തിൽ പറഞ്ഞപ്പോൾ നബിയെ സൗഫ യുഹാസബു ഹിസാബൻ യസീറ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു ആയിഷ ബിവി. അപ്പൊ പറഞ്ഞത് അത് ആ ഹിസാബ് എന്ന് പറഞ്ഞത് എന്താണ്, ഹിസാബ് യസീർ എന്ന് മുഅ്മിനുകൾക്കുള്ള ഹിസാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ഒരു അറൽ, ഒരു വെരിഫിക്കേഷൻ, ഒരു ഷോ, അമലുകളുടെ ഒരു ഷോ മാത്രമാണ്. അല്ലാതെ മന്നൂക്കിഷൽ ഹിസാബ് പൃഥ്വിബ എന്താണ്, അവൻ ഈ ഹിസാബ് കർശനമായിട്ടുള്ള ഹിസാബിന് വിധേയമായവൻ, അവൻ നശിച്ചു, അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്തു എന്ന് എന്ന് നബി പറയുന്നുണ്ട്. സൗഫ യുഹാസബു ഹിസാബൻ യസീറ, ഹിസാബ് യസീർ എന്ന ജസ്റ്റ് ഒരു ഷോ മാത്രമാണ്. അപ്പൊ അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പത്നിമാരും സഹാബാക്കളും ഒക്കെ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഫത്വഹുൽ ബാരിയിൽ നമ്മൾ അന്ന് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ വീഡിയോ ഉണ്ടത്. അപ്പോ ഇവിടെ ചോദിക്കുന്നത് തടയാറ നബിയോടൊന്നും ചോദിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇനി അപ്പോ ഫക്കാന അജീബൻ, അപ്പൊ ഞങ്ങൾക്ക് കൗതുകമായിരുന്നു, ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. എന്ത് അയ്യജി അർറജുലു മിൻ അഹ്ലിൽ ബാദിയത്തി, പദവികളായിട്ടുള്ള ആരെങ്കിലും ദൂരെ നിന്ന് മരുഭൂമികളിൽ ദൂരെ പദവികളായിട്ടുള്ള കൺട്രിമെൻ ആരെങ്കിലും ഒക്കെ വരുന്നത് ഞങ്ങൾക്ക് താല്പര്യമായിരുന്നു. അയ്യജി അർറജുലു മിൻ അഹ്ലിൽ ബാദിയത്തി അൽ ആഖിലു ബുദ്ധിമാനായ ഫയസ്അലുഹു ഫയസ്അലഹു, എന്നിട്ട് അയാൾ ചോദിക്കുന്നത് നബിയോട് എന്ത് വനഹ്നു നസ്മഉ, അങ്ങനെ ഞങ്ങൾക്കും കേൾക്കാം. അപ്പൊ അത് ഞങ്ങൾക്കൊരു താല്പര്യമായിരുന്നു, വേറെ ആരെങ്കിലും വന്നിട്ട് ചോദിക്കാം. അപ്പൊ നമുക്ക് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യമായിരിക്കും, ചിലപ്പോൾ നമുക്കും കൂടി അറിയാം, താല്പര്യമുള്ള വിഷയമായിരിക്കും. അപ്പോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൗതുകമായിരുന്നു, അതല്ലെങ്കിൽ ഒരു സന്തോഷമായിരുന്നു. ഫജാ അറജുലും മിൻ അഹ്ലിൽ ബാദിയത്തി, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പദവികളിൽ നിന്നുള്ള ഒരു ആൾ വന്നു. എന്നിട്ട് അപ്പാലായ ആൾ പറഞ്ഞു, വന്ന ആൾ പറഞ്ഞു, യാ മുഹമ്മദ് ഓ മുഹമ്മദ് അതാന റസൂലുക, ഞങ്ങളുടെ അടുത്ത് താങ്കളുടെ ദൂതൻ വന്നു, ഞങ്ങളുടെ ഗോത്രത്തിൽ ഞങ്ങളുടെ നാട്ടിൽ താങ്കളുടെ ദൂതൻ വന്നു. നബി ഇസ്ലാമിന്റെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ പല ഭാഗത്തേക്കും മെസ്സഞ്ചേഴ്സിനെ അയച്ചിരുന്നു, പലയിടത്തും കത്തൊക്കെ കൊടുത്തിട്ടുണ്ട്, അന്യ നാടുകളിലേക്കൊക്കെ നബി കത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹിർക്കൽ ചക്രവർത്തിക്ക് അയച്ച കത്തൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ, കിതാബുൽ കിതാബ് ബദ്ഇൽ വഹ്യിൽ അല്ലെ. ഇനി എന്താ ഉറക്കെ പറഞ്ഞൊന്നുമില്ല. ഇനി അപ്പോ അന്നൊക്കെ തസോളു വന്ന ആൾ വാദിച്ചു, പറഞ്ഞു എന്ത് ഇല്ലനാ ഞങ്ങളോട് അന്നൊക്കെ തസൂമോ, താങ്കൾ വാദിക്കുന്നുവെന്ന് താങ്കൾ ഉറപ്പിച്ചു പറയുന്നുവെന്ന് എന്ത് അന്നല്ലാഹ അർസലക, നിശ്ചയം അള്ളാഹു ആണ് താങ്കളെ അയച്ചത് എന്ന്, റസൂലായിട്ട് റസൂലായിട്ട് താങ്കളെ അള്ളാഹു അയച്ചിരിക്കുന്നു എന്ന് താങ്കൾ ആണായിട്ട് പറയുന്നു, അല്ലെങ്കിൽ താങ്കൾ ഉറപ്പിച്ചു പറയുന്നു എന്ന് താങ്കളുടെ ദൂതൻ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പം പറഞ്ഞു, ഖാല നബി പറഞ്ഞു, സദഖ അദ്ദേഹം സത്യം പറഞ്ഞു. അപ്പൊ വന്നയാൾ ചോദിക്കാൻ അടുത്ത ചോദ്യം, ഫമൻ ഖലഖസ്സമാ, എങ്കിൽ ആരാണ് ആകാശം സൃഷ്ടിച്ചത്, ആകാശം പടച്ചത് ആരാണ്. ഖാല അപ്പൊ നബി പറഞ്ഞത് അള്ളാഹു അള്ളാഹു ആണ്. ഖാല അപ്പൊ വന്നയാൾ ചോദിച്ചു, ഫമൻ ഖലഖൽ അർദ, എങ്കിൽ ആരാണ് ഭൂമി പടച്ചത്. ഖാല അപ്പൊ നബി പറഞ്ഞു അള്ളാഹു അള്ളാഹു ആണ്. ഖാല ഫമൻ നസബ ഹാദിഹിൽ ജിബാല, ആരാണ് ഈ പർവ്വതങ്ങൾ, ജബൽ 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 ജിബാല അല്ലേ, പർവ്വതങ്ങളെ വിധാനിച്ചത് ഉയർത്തിയത്. വജഅല ഫീഹാ മാ ജഅലല്ലാ മാ ജഅല, അതിലുണ്ടാക്കിയ സാധനങ്ങളൊക്കെ വിധാനിച്ചതും ഉണ്ടാക്കിയതൊക്കെ ആരാണ് എന്ന് ചോദിച്ചു. ഖാല അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹ് അല്ലാഹു ആണ്. ഖാല അപ്പൊ വന്നയാൾ പറഞ്ഞു, ഫബില്ലദി ഖലഖസ് സമാ വ ഖലഖൽ അർദ വ നസബ ഹാദിഹിൽ ജിബാല, ഇത് അഞ്ചാമത്തെ ക്ലിപ്പാണ്. അപ്പൊ വന്നയാള് പറഞ്ഞു എന്ത് ഫബില്ലദി ഖലഖസ് സമാഅ വ ഖലഖൽ അർള വ നസബ ഹാദിഹിൽ ജിബാല, അല്ലാഹു അർസലക ഫബില്ലദി, അപ്പൊ ഒരുത്തനെ കൊണ്ട് സത്യം, ഖലഖസ് സമാഅ ആകാശം അവൻ പടച്ചിരിക്കുന്നു, ആകാശം പടച്ചവനാണ് സത്യം, വ ഖലഖൽ അർള ഭൂമിയും അവൻ പടച്ചിരിക്കുന്നു, വ നസബ ഹാദിഹിൽ ജിബാല ഈ പർവ്വതങ്ങളെ വിധാനിച്ചിരിക്കുന്നു അവൻ, അങ്ങനെ ഉള്ള അവൻ ആരാണോ അവനാണ് സത്യം. എന്ന് പറഞ്ഞാൽ ആകാശം പടക്കുകയും ഭൂമി പടക്കുകയും
പർവ്വതങ്ങളെ വിധാനിക്കുകയും ചെയ്ത അവൻ ആരാണോ അവനാണ് സത്യം. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം നബിയോട് ചോദ്യം പറയണേ, അല്ലാഹു അർസലക, അല്ലാഹു ആണോ താങ്കളെ അയച്ചത്? അല്ലാഹു എന്ന് പറഞ്ഞാണ് അ അല്ലാഹു എന്നാണ് ശരിക്കും. അ അല്ലാഹു ചേർത്ത് പറയുമ്പോൾ അല്ലാഹു എന്ന് പറയും. അ എന്ന് പറഞ്ഞാൽ ഇസ്തിഫാമിന്റെ അലിഫാണ്, ഇസ്തിഫാമിന്റെ ഹംസ എന്ന് പറയും. ഹംസത്തിൽ ഇസ്തിഫാം, ഇസ്തിഫാം അങ്ങനെയാണോ ആണോ എന്ന് ചോദിക്കുകയാണ്. എന്താണ് യൂസുഫ് അലൈഹിസ്സലാം ജയിലിൽ വെച്ച് ചോദിച്ചു ജയിൽ പുള്ളിയോട്, എന്ത് അർബാബും മുതഫർഖൂന ഖൈറു അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അർബാബും മുതഫർഖൂന വ്യത്യസ്തങ്ങളായ റബ്ബുകളാണോ ഖൈർ ഉത്തമം, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ സർവാധിപതിയായ ഏകനായ അല്ലാഹു ആണോ ഉത്തമം. വേറെടുത്ത് ഖുർആൻ പറയില്ലേ ലൗകാന ഫീഹിമ ആലിയത്തുൻ ഇല്ലല്ലാഹു ലഫസദ, ഈ ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാതൊരു രാഹുണ്ട് നിയന്ത്രിക്കാനെങ്കിൽ അത് രണ്ടും താറുമാറാകുമായിരുന്നു. ഒരു ദൈവം പറയാണെന്ത് മഴ പെയ്യണം, അപ്പം മറ്റേ ദൈവം വേറെ പെയ്യണ്ട, അങ്ങനെ ശരിയാവോ? അപ്പോൾ രണ്ട് ദൈവം തുല്യശക്തിയാണ്. അപ്പം അങ്ങനെ രണ്ട് ദൈവമല്ല, അത് യുക്തിക്ക് യോജിച്ചത് അല്ല. അപ്പോൾ ആ അള്ളാഹു എന്ന് പറഞ്ഞാൽ അ അള്ളാഹു എന്നാണ്. അ അള്ളാഹു അള്ളാഹു ആണോ അസല അയച്ചത് കഥാങ്ങളെ, അള്ളാഹു ആണോ താങ്കൾ അയച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ നബി പറയണത് ഖാല, നബി പറഞ്ഞു ഞാൻ അതെ ഖാല. അപ്പോൾ ആഗതൻ ചോദിച്ചു വസഅമ റസൂലുക അന്നക അലൈന അന്ന അലൈന ഖംസ സ്വലവാത്തിൻ ഫി യൗമിന വലൈലത്തിന, വസഅമ റസൂലുക താങ്കളുടെ ദൂതൻ വാദിച്ചു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു എന്ത് അന്ന അലൈന ഞങ്ങളുടെ മേൽ നിർബന്ധമാണ് ഖംസ സ്വലവാത്തിൻ അഞ്ച് നേരത്തെ നിസ്കാരം ഫീ യൗമിന വ ലൈലത്തിന ഞങ്ങളുടെ പകലിലും ഞങ്ങളുടെ രാത്രിയിലും, എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പകലിലും രാത്രിയിലുമായ ഒരു ദിവസം അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധമാണ് ഞങ്ങൾക്ക് എന്ന് താങ്കളുടെ റസൂൽ താങ്കളുടെ ദൂതൻ, ദൂതൻ എന്ന അർത്ഥത്തിലുള്ള നബിയുടെ ദൂതൻ എന്ന അർത്ഥത്തിലാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞത് ഖാല സ്വദഖ, സ്വദഖ എന്റെ ദൂതൻ സ്വദഖ, അവൻ പറഞ്ഞത് സത്യമാണ്, അവൻ സത്യം പറഞ്ഞു. ഖാല അപ്പൊ വന്നയാൾ ചോദിച്ചു ഫബില്ലദീ അർസലക അല്ലാഹു അമറക ബിഹാന ഫബില്ലദീ അർസലക, താങ്കളെ അയച്ചത് ആരാണോ അവൻ തന്നെയാണ് സത്യം. അല്ലാഹു അല്ലാഹു ആണോ അമറക്ക താങ്കളോട് ഇത് കൽപ്പിച്ചത്, താങ്കളോട് ഇങ്ങനെ പറയാൻ കൽപ്പിച്ചത് അല്ലാഹു ആണോ, നിസ്കാരം കൊണ്ടൊക്കെ കൽപ്പിച്ചത് അല്ലാഹു ആണോ ബിഹാന ഇക്കാര്യം കൊണ്ട്. ഖാല അപ്പൊ നബി പറഞ്ഞത് ഞാൻ അതെ യെസ് അതെ. ഖാല അപ്പൊ വന്നയാൾ ചോദിച്ചു വസഅമ റസൂലുക അന്ന അലൈന സക്കാത്തം ഫി അംവാലിന, ഞങ്ങൾക്ക് മേൽ ബാധ്യതയുണ്ട് സക്കാത്തൻ സക്കാത്ത് ഫി അംവാലിന ഞങ്ങളുടെ സമ്പത്തുകളിൽ എന്ന് ഈ വന്ന ദൂതൻ താങ്കളുടെ ദൂതൻ പറഞ്ഞു. ഖാല അപ്പനെ പറഞ്ഞു സ്വദഖ, അദ്ദേഹം സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ സമ്പത്തിൽ നിന്ന് ദാനം ചെയ്യാൻ നിർബന്ധമായിട്ടും സക്കാത്ത് എന്ന വിഹിതം കൊടുക്കണം എന്ന് പറഞ്ഞു. പാവപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുക്കണം അല്ലേ. ഇനി ഖാല ഫബില്ലദീ അർസലക അല്ലാഹു അമറക ബിഹാദ, താങ്കളെ അയച്ചവൻ ആരാണോ അവൻ തന്നെയാണ് സത്യം. അള്ളാഹു ആണോ താങ്കളെ ഇത് കൽപ്പിച്ചത്, ഇക്കാര്യം കൽപ്പിച്ചത്, ഇക്കാര്യം കൊണ്ട് കൽപ്പിച്ചത് എന്ന് ചോദിച്ചു. ഖാല അപ്പോൾ നബി പറഞ്ഞത് ഞാൻ അതെ. ഖാല വന്ന ആൾ വീണ്ടും ചോദിച്ചു വസഅമ റസൂലുക താങ്കളുടെ ദൂതൻ പറഞ്ഞു അന്ന അലൈന സൗമ ശഹ്റി റമളാന ഫീ സനത്തിന, ഞങ്ങളുടെ വർഷത്തിൽ റമളാൻ മാസത്തിൽ നോമ്പ് തോൽക്കണം അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് എന്ന് താങ്കളുടെ ദൂതൻ ഞങ്ങളോട് വന്ന് പറഞ്ഞു. ഖാല അപ്പോൾ നബി പറഞ്ഞു സ്വദഖ, അദ്ദേഹം സത്യം പറഞ്ഞു. ഖാല അപ്പോൾ വന്നയാൾ ചോദിച്ചു ഫബില്ലദീ അർസലക, താങ്കളെ അയച്ചവൻ ആരാണോ അവൻ തന്നെയാണ് സത്യം. അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു ആണോ താങ്കളോട് കൽപ്പിച്ചത്. ഖാല അപ്പോൾ നബി പറഞ്ഞു ഞാൻ അതെ. ഖാല വന്നയാൾ പറഞ്ഞു വസഅമ റസൂലുക അന്ന അലൈന ഹജ്ജൽ ബൈത്ത് മിൻ ഇസ്തതായ ഇലൈഹി സബീല, വഴി പോവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എങ്കിൽ ഹജ്ജ് ഞങ്ങൾക്ക് നിർബന്ധമാണ് എന്ന് താങ്കളുടെ ദൂതൻ ഞങ്ങളോട് വന്ന് പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു എന്ത് ഖാല സ്വദഖ, അദ്ദേഹം സ്വദഖ സത്യം പറഞ്ഞു. ഖാല എന്നിട്ട് ഹദീസ് റിപ്പോർട്ട് തുടരുകയാണ് ആര് അനസ് ബിൻ മാലിക് അല്ലാഹു അൻഹു സുമ്മവല്ല, പിന്നെ അദ്ദേഹം പിരിഞ്ഞു പോയി, അവിടുന്ന് പിന്തിരിഞ്ഞു പോയി പിരിഞ്ഞു പോയി. ഖാല അങ്ങനെ പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു വല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കളെ സത്യദൂതുമായി അയച്ചവൻ ആരാണോ അവൻ തന്നെയാണ് സത്യം.
ലാ അസീദു അലൈഹിന്ന, ഞാൻ ഇവകളിൽ അവകളിൽ കൂട്ടുകയില്ല, വല അങ്കുസു മിൻഹുന്ന, അതിൽ നിന്ന് ഞാൻ കുറക്കുകയുമില്ല, അവയിൽ നിന്ന് ഞാൻ കുറക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാനൊന്നും കൂട്ടൂല, ഒന്നും ഞാൻ കുറക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ വാജിബ ഇത് നിർബന്ധമായ കാര്യം മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, പക്ഷേ ഞാൻ ഒന്നും കുറക്കൂല എന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, ലഇൻ സദഖ ലയദ്ഖുലന്നൽ ജന്ന, ലഇൻ സദഖ, നിശ്ചയം അദ്ദേഹം പറഞ്ഞ സത്യമാണെങ്കിൽ, അദ്ദേഹം സത്യം പറഞ്ഞെങ്കിൽ, ലയദ്ഖുലന്ന, നിശ്ചയം അദ്ദേഹം പ്രവേശിക്കുക തന്നെ ചെയ്യും, അൽ ജന്ന, സ്വർഗത്തിൽ. ഇപ്പൊ ഫർദ് മാത്രം എടുത്താലും സ്വർഗത്ത് പോകാം, പക്ഷെ ഫർദ് അല്ലാഹു സ്വീകരിക്കണം. ഫർദിന് എന്തെങ്കിലും ന്യൂനത വന്നിട്ടുണ്ടെങ്കിൽ അത് സുന്നത്തുകൾ കൊണ്ട് പരിഹരിക്കപ്പെടും, അതുകൊണ്ട് സുന്നത്തുകൾ കൊണ്ട് എടുക്കണം. കാരണം നമ്മുടെ ഫർദ് പൂർണ്ണമായിട്ട് സ്വീകരിക്കപ്പെടുമോ എന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഫർദുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഭംഗം തെറ്റുകൾ വരാം, മാത്രമല്ല നമ്മുടെ തിന്മകളൊക്കെ വായിക്കപ്പെടാൻ നമ്മുടെ നന്മകൾക്ക് സാധിക്കും, നന്മകളെ കൊണ്ട് സാധിച്ചു എന്ന് വരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ കൂടുതലായിട്ട് അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ഷറഹ് തീർന്നിട്ടില്ല, ഇനി ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ഹദീസ് സെഷനിലെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.